ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിനും ഈ ഒരു കേക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് വന്നിട്ട് 1 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉള്ളിൽ കൊടുക്കുന്ന സാധാരണ വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാരണമാണ് ഞാൻ റെസിപ്പി വീണ്ടും വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ സ്ഥിരം കാണുന്നവർക്കാകുമ്പോൾ അതൊരു ബോറടി ആകും. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം, അത് നോക്കി ചെയ്താൽ മതിയാകും. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള 3 layer കേക്ക് കിട്ടുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ്. 8-inch പാനിലാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഫില്ലിങ്സിന് വേണ്ടി എടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും ചോക്ലേറ്റ് ഒരു ബാറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലായിരുന്നു സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വൈറ്റ് സ്ട്രോബെറി ക്രഷും കൂടിയിട്ട് ലെയറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. അപ്പോൾ 1.5 kg ഒരു ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ടിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ ലെയറിന് ആവശ്യമായിട്ടുള്ള ക്രീം ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ചെറിയൊരു ആ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവർ വന്നാൽ മതിയാവും. ഒത്തിരി ആയിപ്പോയാൽ അത് സ്ട്രോബെറി കേക്കായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ടിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ്, അതായത് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പുറമേ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഉള്ളിൽ കൊടുക്കുന്ന ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്, കാരണം ആ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിൽ ചോക്ലേറ്റ് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3rd ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പിട്ട് വെറ്റ് ചെയ്യുകയാണ്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത്, അതായത് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേന് അത്യാവശ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് കേക്ക് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. അത് കൂടുതൽ വെച്ചിരുന്നാലും പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന കാരണം അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണൊന്ന് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രീം കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മുകളിലാണ് ഞാൻ ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ പോർഷൻ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് സൈഡ് പോർഷനിൽ ഞാൻ ക്രീം കൊടുക്കാറുള്ളത്.
ഇപ്പൊ ക്രീം ഒക്കെ കൊടുത്ത് കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിൽ പറ്റിയിട്ടുള്ള ആ ഒരു ക്രീം ഒക്കെ ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം മാറ്റാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ കേക്കിലേക്ക് ടച്ച് ആവില്ല, നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ കേക്കിൽ ഈ ഒരു റോസ്റ്റഡ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് കളേഴ്സിൽ നിന്ന് ഒരു 3-4 ഡ്രോപ്പ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് റോസ്റ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 100 N1 നോസിലാണ്, ഈ ഒരു ഡിസൈൻ വരുന്ന നോസിലാണ്. ഒരു പൈപ്പിംഗ് ബാഗിൽ നോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ക്രീം ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിന്റെ ഈ ഒരു സെന്റർ പോർഷനിൽ നിന്ന് ഈ ഒരു ഭാഗം വരെ നമുക്ക് റോസറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് മെല്ലെ മെല്ലെ നമുക്ക് ഓരോരോ റോസറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ റോസറ്റ് ഞാൻ ദേ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ, അതായത് താഴത്തെ ആ ഒരു സൈഡ് പോർഷൻ മുതൽ ആ മേളിലെ എഡ്ജ് വരെ ഒരു ലെയറും കൂടി ഇട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു പോർഷൻസിൽ, അത് ഗ്യാപ്പ് വരുന്നിട്ടുള്ള ആ ഒരു പോർഷൻസിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ റോസറ്റ് വരയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർ ഡിസൈൻ ഇല്ലേ അത് കൊടുത്താൽ മതിയാകും. ഇപ്പൊ നമ്മുടെ കേക്ക് ദേ റോസറ്റ്സ് ഒക്കെ വരച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേഫർ ബട്ടർഫ്ലൈസ് ആണ് എടുത്തിട്ടുള്ളത്, എഡിബിൾ ആയിട്ടുള്ള വേഫർ ബട്ടർഫ്ലൈസ്. അപ്പൊ ഈ ഒരു കൊടുത്തിട്ടുള്ള കളറിന് മാച്ചിങ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നും നമ്മുടെ ഇഷ്ടാനുസരണം അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഷുഗർ ബോൾസ്, ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് വെച്ചിട്ട് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓരോരോ റോസറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മേളിലത്തെ റോസറ്റിലും അതുപോലെ തന്നെ സൈഡ് പോർഷനിലെ റോസറ്റിലൊക്കെ ആ ഒരു ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിൽ വെക്കാനായിട്ട് ഞാൻ ഫോണ്ടന്റിലാണ് നെയിം എഴുതി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതിയാകും. അപ്പൊ ആ ഒരു വീഡിയോയില് വോയിസ് കുറവാണ്, അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ചോദിച്ചാൽ മതിയാകും, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഫോണ്ടന്റിൽ എഴുതി വെക്കുമ്പോൾ കേക്കിന് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. ഞാന് ആ ഒരു നെയിം ബോർഡ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് ഗോൾഡൻ ബോൾസ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള റോസറ്റ് ഈ ഒരു കളർ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എങ്ങനെ വേണേലും നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് ഞാൻ കേക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷീനോസ് കിച്ചൻ എന്നുള്ള എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനോസ് കിച്ചൻ.